നമസ്കാരം. കേരള നവോത്ഥാന നായകനും കവിയുമായ കുമാരൻ ആശാനെ കുറിച്ച് കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എസ് ലാണാസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. 1873 April 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് കുമാരൻ ആശാൻ ജനിച്ചത്. 1924 January 26 കുമാരൻ ആശാൻ അന്തരിച്ചു. കുമാരൻ ആശാന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര. കുമാരൻ ആശാന്റെ അച്ഛൻ നാരായണൻ, അമ്മ കാളി. കുമാരൻ ആശാന്റെ കുട്ടിക്കാലത്തെ പേര് കുമാരു. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ വിളിക്കപ്പെട്ട കവി ആര്? കുമാരൻ ആശാൻ. കുമാരൻ ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചതാര്? ജോസഫ് മുണ്ടശ്ശേരി. കുമാരൻ ആശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചതാര്? ഡോക്ടർ പൽപു. കുമാരൻ ആശാൻ അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ് സ്നേഹഗായകൻ, ആശയഗംഭീരൻ, വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം, ചിന്നസ്വാമി എന്നിങ്ങനെ. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്ന് കുമാരൻ ആശാനെ വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരൻ ആശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു കുമാരൻ ആശാനെ ചിന്നസ്വാമി എന്നും ശ്രീനാരായണ ഗുരുവിനെ പെരിയ സ്വാമി എന്നും വിളിച്ചു. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചത് കുമാരൻ ആശാനാണ്. കുമാരൻ ആശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റി. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരൻ ആശാൻ. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരൻ ആശാന് മഹാകവി എന്ന പദവി നൽകിയത്. കുമാരൻ ആശാന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരൻ. കുമാരൻ ആശാന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. കുമാരൻ ആശാൻ വീണപൂവ് എഴുതിയത് എവിടെ വച്ചാണ്? ജൈനിമേട്, പാലക്കാട്. കുമാരൻ ആശാൻ എഴുതിയ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് വച്ചാണ് കുമാരൻ ആശാൻ വീണപൂവ് രചിച്ചത്. വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്ന മാസിക ഏത്? മിതവാദി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ വീണപൂവ് ആദ്യമായി അച്ചടിച്ചു വന്നത് മിതവാദി എന്ന മാസികയിലാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി ആര്? കുമാരൻ ആശാൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരൻ ആശാൻ. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആര്? കുമാരൻ ആശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീ നാരായണ ഗുരു. എന്നാൽ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരൻ ആശാനാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് ആശാൻ രചിച്ച കൃതി ഏത്? പ്രരോദനം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരൻ ആശാൻ രചിച്ച കൃതിയാണ് പ്രരോദനം. കുമാരൻ ആശാൻ ശ്രീബുദ്ധചരിതം എന്ന കൃതി ഏത് പുസ്തകത്തിന്റെ തർജ്ജിമയായാണ് എഴുതിയത്? എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ. എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ കുമാരൻ ആശാൻ ശ്രീബുദ്ധചരിതം എന്ന പേരിൽ തർജ്ജിമ ചെയ്തു. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ കൃതി ഏത്? ദുരവസ്ഥ. 1921 മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ കൃതിയാണ്
ദുരവസ്ഥ. വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ കൃതി ഏത്? കരുണ. മാതംഗിയുടെ കഥ പറയുന്ന ആശാന്റെ കൃതി ചണ്ഡാല ഭിക്ഷുകി. വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ ആശാൻ എഴുതിയ കൃതിയാണ് കരുണ. മാതംഗിയുടെ കഥ പറയുന്ന ആശാന്റെ കൃതി ചണ്ഡാല ഭിക്ഷുകി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവി ആര്? കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ. ടാഗോറിനോടുള്ള ബഹുമാനാർത്ഥം കുമാരനാശാൻ രചിച്ച കൃതി ദിവ്യഗോകുലം. രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ബഹുമാനാർത്ഥം കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യഗോകുലം. റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ച കവി ആര്? കുമാരനാശാൻ. റെഡീമർ ബോട്ടപകടം നടന്ന പുഴ പല്ലനയാർ. പല്ലനയാറിൽ നടന്ന റെഡീമർ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരിച്ചത്. ആശാൻ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? തോന്നയ്ക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ് ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുമാരനാശാന്റെ പ്രധാന കൃതികൾ നളിനി, ലീല, ശ്രീബുദ്ധചരിതം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, സിംഹപ്രസവം, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ എന്നിവയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.